നമസ്കാരം, ഞാൻ നിപിൻ നരവത്ത. ഈ അടുത്ത് എൻ്റെ സുഹൃത്തായ ഒരാൾ അദ്ദേഹത്തിൻ്റെ പരിചയത്തിലുള്ള ഒരാളുടെ വലിയൊരു കൺസേണെ കുറിച്ചിട്ട് എന്നോട് പറയാനിടയായി. അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ആ വ്യക്തിയുടെ മകൾക്ക് ഒരാൾ ഇഷ്ടമാണ്. രണ്ടു പേർക്കും ജോലിയുണ്ട്, കുടുംബവും സാഹചര്യവും എല്ലാം ചേരും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, പയ്യന് പെണ്ണിനേക്കാൾ 6 വയസ്സ് കുറവാണ്. ചേച്ചിയുടെ സ്ഥാനത്ത് കാണേണ്ട ഒരുത്തിയാണ് മകൻ വിവാഹം കഴിക്കാൻ പോകുന്നതെന്നും പറഞ്ഞ് പയ്യൻ്റെ അമ്മ വിവാഹത്തിന് എതിരായിട്ട് നിൽക്കുകയാണ്. എന്ത് ചെയ്യുമെന്ന വിഷമത്തിലാണ് അദ്ദേഹം. ശരിക്കും പറഞ്ഞാൽ ഈ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് എന്നത് ഞാൻ സത്യസന്ധമായിട്ട് മനസ്സിലാക്കിയെടുത്തൊരു കാര്യമാണ്. പ്രണയത്തിനും വിവാഹത്തിനും പ്രായത്തിന് സ്ഥാനമുണ്ടോ എന്ന് ചോദിച്ചാൽ നിസ്സംശയം ഇല്ല എന്ന് പറയുന്ന തരത്തിലേക്കാണ് നമ്മുടെ ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ചുറ്റിനൊന്ന് നോക്കിയാൽ അതിനുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പണ്ട് വിവാഹം ആലോചിക്കുമ്പോൾ ആദ്യം തിരക്കുന്നത് സ്ത്രീയുടെയും പുരുഷൻ്റെയും പ്രായമാണ്. അതിനുശേഷം മാത്രമേ ബാക്കി കാര്യങ്ങൾ സംസാരിച്ചിരുന്നുള്ളൂ. പക്ഷേ ഇന്നത്തെ കാലത്ത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വലിയ പ്രായവ്യത്യാസമൊന്നും ഉണ്ടാവാറില്ല. ചിലർ ഒരേ പ്രായത്തിലുള്ളവരെ വിവാഹം കഴിക്കുമ്പോൾ മറ്റു ചിലർ തന്നേക്കാൾ പ്രായം കൂടിയ സ്ത്രീയെ വിവാഹം കഴിക്കുന്നു. 3-4 വയസ്സ് മുതൽ 58 വയസ്സ് വരെ പ്രായവ്യത്യാസമുള്ള ദമ്പതികളെ നമുക്ക് ചുറ്റു കാണാൻ സാധിക്കും. ഇതിൽ സെലിബ്രിറ്റികളായിട്ടുള്ള ആളുകളുമുണ്ട്, സാധാരണക്കാരായ ആളുകളുമുണ്ട്. ഇന്നത്തെ കാലത്ത് പ്രായം കുറഞ്ഞ പുരുഷന്മാരെ സ്ത്രീകൾ പ്രണയിക്കുന്നതും വിവാഹം കഴിക്കുന്നതുമൊക്കെ അത്ര അസാധാരണമായ കാര്യമല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഇപ്പോഴും പുരുഷന് സ്ത്രീയേക്കാൾ കൂടുതൽ പ്രായം വേണമെന്ന അലിഖിതമായൊരു നിയമം ചിലരുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. അതാണ് പ്രശ്നം. വിവാഹം കഴിക്കുന്നവർക്ക് ഓക്കെ ആണെങ്കിൽ പിന്നെ മറ്റുള്ളവർ അതിന് തടസ്സം നിൽക്കേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. രണ്ടു പേർക്കും വേണ്ടത്ര പക്വതയുണ്ടെന്നും അവരുടെ മാനസിക അടുപ്പം ആഴമുള്ളതാണെന്നും ബോധ്യമുണ്ടെങ്കിൽ സന്തോഷത്തോടെ വിവാഹം കഴിത്തി അതങ്ങ് നടത്തണം. കാരണം വിവാഹം കഴിക്കാൻ പോകുന്നവർ ഒന്നും ആലോചിക്കാതെ അങ്ങനെ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുമെന്ന് എനിക്കൊട്ടും തോന്നുന്നില്ല. പെണ്ണിന് പ്രായം കൂടുതലാണ് എന്ന് പറഞ്ഞ് നാട്ടുകാർ വേവലാതിപ്പെടുമ്പോൾ പ്രായമുള്ള പെണ്ണിനെ കെട്ടാൻ ഇഷ്ടമുള്ള ആണുങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ശരിക്കും എന്തുകൊണ്ടാകാം പ്രായം കൂടിയ പെൺകുട്ടിയെ പങ്കാളിയാക്കാൻ പുരുഷന് താല്പര്യം തോന്നുന്നതെന്നറിയാവോ? അങ്ങനെ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പല പുരുഷന്മാരും പ്രധാനമായിട്ടും പറയുന്നതെന്നറിയോ, പ്രായം കൂടിയ സ്ത്രീകളിലെ പക്വതയും ജീവിതത്തോടുള്ള പരിചയ സമ്പത്തും ഒന്നും മാത്രമല്ല, അവർക്ക് നൽകാൻ കഴിയുന്ന ഇമോഷണൽ സപ്പോർട്ടും പിന്തുണയും അവർക്കൊരു ബന്ധത്തിനുണ്ടാകുന്ന ധാരണയും ബഹുമാന്യവും മൂല്യങ്ങളുമൊക്കെ പ്രായമുള്ള സ്ത്രീകളിൽ കൂടുതലുണ്ട് എന്നാണ്. അതായത് ഒരുപാട് പ്രായമുള്ള സ്ത്രീകൾ എന്നൊരു അർത്ഥമില്ല, മറിച്ച് പുരുഷനേക്കാളിൽ 5-6 വയസ്സ് വ്യത്യാസമുള്ളിടത്ത് വിശ്വാസത്തിൻ്റെയും ആശയവിനിമയത്തിൻ്റെയും ശക്തമായ അടിത്തറയാണ് ഇവിടെയുള്ളത്. രണ്ടാമത്തെ കാര്യം, ജീവിതാനുഭവങ്ങൾ കൂടുതലായി ഉള്ളതുകൊണ്ട് തന്നെ ഗോസിപ്പുകൾക്ക് അടിമപ്പെട്ടവരാവില്ലവർ. തെറ്റായ ആൾക്കാരെ കണ്ടെത്താനും അവരെ കൈകാര്യം ചെയ്യാനും അവർക്ക് പ്രത്യേകമായ കഴിവുകളുണ്ട് എന്ന് പഠനങ്ങൾ പറയുന്നു. അതുപോലെ തന്നെ തൻ്റെ പങ്കാളിയുടെ സങ്കടത്തിൽ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രശ്നത്തിൽ പക്വതയോടെ പ്രവർത്തിക്കാൻ അവർക്ക് സാധിക്കും. ഈ സമീപനമാണ് പല പുരുഷന്മാരെയും തന്നേക്കാൾ പ്രായമുള്ള സ്ത്രീകളിലേക്ക് ആകർഷിക്കുന്നത്. മൂന്നാമത്തെ കാര്യം, പ്രായം കൂടിയ സ്ത്രീകൾക്ക് ആത്മവിശ്വാസവും ഉയർന്ന ആത്മാഭിമാനവും ഉള്ളവരാണ്. തങ്ങളാണ് ശരിയെന്ന് തെളിയിക്കാനായിട്ട് ഒരു തരത്തിലുള്ള വാദത്തിലും എളുപ്പം ഏർപ്പെടുന്നവരല്ല. അവർ കുറച്ച് പക്വതയോടെ കാര്യങ്ങളെ ഡീൽ ചെയ്യുള്ളൂ. അതുപോലെ ജീവിതത്തിൽ സംഭവിക്കുന്ന ദുഷ്കരമായ സമയങ്ങളിൽ പതറിപ്പോവാതെ എങ്ങനെ അതിനെ കൃത്യമായി നേരിടാം എന്ന് അവർക്കറിയാം. നാലാമത്തെ കാര്യം, അവർ പങ്കാളിയെ ബഹുമാനിക്കുകയും അവർക്ക് വ്യക്തിപരമായി ചിലവഴിക്കാൻ സമയം ആവശ്യമെങ്കിൽ അതിനനുവദിക്കുകയും ചെയ്യുന്നു എന്നതാണ്. അഞ്ചാമത്തെ കാര്യം, വൈകാരികമായ പക്വത കൈവരിച്ചുകൊണ്ട് തന്നെയാണ് അവർ അനാവശ്യമായ വഴക്കുകൾക്കോ വാശികൾക്കോ വഴിവെക്കാതെ വിവേകത്തോടെ വികാരങ്ങളെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ്. ആറാമത്തെ കാര്യം, ഓരോ ദിവസവും പുതിയ പുതിയ അറിവുകൾ നേടുവാനും പഠിക്കുവാനുമൊക്കെ അവർ സഹായിക്കുന്നു എന്നതാണ്. ഇവർക്കൊപ്പമുള്ള ഓരോ നിമിഷവും പുരുഷനെ സംബന്ധിച്ചോളം പുതിയ അനുഭവങ്ങളായിരിക്കും. ഏഴാമത്തെ കാര്യം, സാമ്പത്തികപരമായി ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനായിട്ട് ഇത്തരം സ്ത്രീകൾ തയ്യാറാവും. അതുകൊണ്ട് തന്നെ ധനപരമായ കാര്യങ്ങളുള്ള ഭർത്താവിൻ്റെ ബേർഡൻ ഇതുമൂലം കുറയും. ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട്, തന്നേക്കാൾ പ്രായമുള്ള ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാനുള്ള പുരുഷൻ്റെ തീരുമാനമെന്ന് പറയുന്നത് പ്രായത്തിനതീതമായ അവരുടെ പ്രണയമാണ് നമുക്ക് കാണിച്ചു തരുന്നത്. എന്ന് വെച്ചാൽ തൻ്റെ ജീവിതത്തിലെ കംപ്ലീറ്റ് ആക്കുന്ന, സമ്പന്നമാക്കുന്ന ഒരു കമ്പാനിയനെയും പാർട്ട്ണറിനെയും കണ്ടെത്തുന്നത് കൊണ്ടാണ് പുരുഷൻ തന്നേക്കാൾ പ്രായമുള്ള ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ താല്പര്യപ്പെടുന്നത്.
ഈ സ്ത്രീയും പുരുഷനും ഒരുപോലെ പക്വതയുള്ളവരാണെങ്കിൽ അവർ തമ്മിൽ പരസ്പര ധാരണയും ആ ബന്ധത്തിൽ പരസ്പര ബഹുമാനവും ഉണ്ടാവും. ഒന്നിച്ച് ജീവിക്കാനുള്ള തീരുമാനം തെറ്റാകാതിരിക്കാൻ വേണ്ടി തുടർന്നുള്ള ജീവിതം വിവാഹിതരാകുന്നവരുടെ ഉത്തരവാദിത്തമാണെന്നും ആവശ്യ നേരത്ത് കൂടെ നിൽക്കാൻ മാത്രമേ മാതാപിതാക്കൾ കഴിയുള്ളൂവെന്നും വിവാഹിതരാകുന്നവർക്കും മാതാപിതാക്കൾക്കുമുള്ള ഒരു ബോധ്യം വേണം. വാർദ്ധക്യം കടന്നു വരുന്നതും സൗന്ദര്യം കുറയുന്നതും ആരോഗ്യം ക്ഷയിക്കുന്നതുമൊക്കെ സ്വാഭാവികമാണ്. എന്നാൽ മനസ്സുകൾ തമ്മിൽ യോജിച്ച് യഥാർത്ഥ സ്നേഹമുണ്ടെങ്കിൽ മറ്റു വ്യത്യാസങ്ങളൊന്നും ഒരു പ്രശ്നമായി തോന്നാറില്ല, തോന്നുകയുമില്ല. അതുകൊണ്ട് ഇഷ്ടപ്പെട്ടയാളെ ഇഷ്ടമുള്ളപ്പോൾ വിവാഹം കഴിക്കാൻ ഇഷ്ടക്കേട് തോന്നേണ്ട കാര്യമില്ല എന്ന് ചുരുക്കം. ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു.